എടാ അടുത്ത നമുക്ക് കേറിപ്പാടിയല്ല. വെഡിങ് ക്രാഷേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് മനസ്സിലായോ? സൂക്ഷിച്ചൊക്കെ ഇരുന്നോ കേട്ടോ, ഈ മിർച്ചിയിലേറ്റൊക്കെ പൊട്ടിയപ്പോഴാ തലക്കൂടെ വീഴുന്നത് പറയാൻ പറ്റില്ല. ആദി റീനു, ഇറ്റ് വാസ് എ ജോക്ക്. വെരി ഫണ്ണി. എടാ കാത്തയ്യോ നോക്കി, വെള്ളാട്ട പോക്കർ പോലെ. റീനു റീനു, ഇതാണോ നിന്റെ ഹ്യൂമർ സെൻസ്? ഇഫ് യു ആസ്ക് മീ ടു റേറ്റ് യുവർ ഹ്യൂമർ സെൻസ്, ഐ റേറ്റ് 0.5 ഔട്ട് ഓഫ് 10. കണ്ടാടാ, നല്ല നല്ല കോമഡികൾക്ക് പെമ്പിള്ളേർ ചിരിക്കണ കേട്ടാ. എടാ നിന്റെ കോമഡിക്കൊന്നും അല്ല അവര് ചിരിച്ചത്. എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. ഇന്ന് ഷോബി സാറ് പറയണേ കാറ് കുളത്തിനടുത്ത് പാർക്ക് ചെയ്തൂടെ, എന്നിട്ട് വേണം നമ്മൾ വെള്ളം കുടിച്ച് ചാവാൻ. ഒരു ഫ്രോഗ് മാരേജിന് ഒരു സ്റ്റോറി ഉണ്ട്, മുട്ടം കോമഡിയാ. എന്റെ പൊന്ന, അത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ. ഫൈൻ, ഐ ആം ഗോയിങ് ടു ചേഞ്ച്. കിഡ്ഡിങ്, നിങ്ങളെ ഞാൻ. കൊണ്ടുപോയടാവൻ. എന്റെ മോനെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ ഇത്രയും വിഷമം ഉണ്ടാവില്ല നിന്റെ മോത്ത്? ഇല്ലടാ, റീനുവിനെ കണ്ടൊന്നും യാത്ര പോലും പറയാൻ പറ്റിയില്ല. എടാ അവിടെ മാരത്തോൺ കൈ നോട്ടോ നടന്നുകൊണ്ടിരിക്കണത്. റീനുവിന്റെ കൈ നോക്കി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറയുന്നു. അതിന്റെ ഇടയിലോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ. നമുക്ക് പോവാം. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു. ഇതെന്ത് പഴോ, ഇതെവിടെ പഴം കാക്കാൻ നീ എന്ത് കൊരങ്ങനെ? പോണ വഴിക്ക് കഴിക്കാ, ബാക്കിലോട്ട് വയ്ക്കി. ഞാൻ നിന്നെ പോലെ വായിന്ന് വെള്ളം ഒഴുക്ക. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. പിന്നെ 10 മിനിറ്റ് അല്ല, അരമണിക്കൂറായാലും നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. അരമണിക്കൂർ അപ്പൊ ബാക്കിയാ. മനസ്സ് ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെ ആയിപ്പോയി. ഏത് ആ പെങ്കൊച്ചിനെ ആലോചിച്ചിട്ടാണോ? ഇതാ ആരോടും പോയി പറയലട്ടാ, ആൾക്കാർ ചിരിക്കും. അതെന്തിനി? എടാ അതൊന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കണ പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവൻ ആദി, അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. അതെന്താ? എടാ നീ ഇന്നലത്തെ ഡാൻസ് കണ്ടില്ലേ? ആ മൂന്ന് പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക? ശരി, അവനെ വിട്. നീ മറ്റൊന്ന് ചെന്നൈക്കോല്ല ടിക്കറ്റ് എടുത്തരട്ടെ. ഞാൻ ചെന്നൈക്കും പോണുള്ള ഒരു മറ്റടുത്തേക്കും പോണുള്ള, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കാര്യം. അടങ്ങ്. നീ ഇന്നലെ അവള് പറഞ്ഞ ശ്രദ്ധിച്ച, ഇവിടെ നിക്കാൻ റീസണലായി പോകുന്നതാണ് നല്ലതെന്ന്. അതിന് വേറൊരർത്ഥം കൂടി ഉണ്ട്. എന്തർത്ഥം? ഇവിടെ നിക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കണം എന്നല്ല അവള് ഉദ്ദേശിച്ച്. എന്റെ മോനെ, നീ പെമ്പിള്ളേര് പറയണ കോഡ് ഭാഷ ഡീ കോഡും ചെയ്തിട്ട് അതിനൊക്കെ ഒരു അർത്ഥം കണ്ടുപിടിക്കില്ലേട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നണല്ലോ. നമ്മൾ ടേവിസേ, പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. എടാ മണ്ട, വണ്ടി എടുക്ക്. എങ്ങോട്ട് കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക് തൈര്. റിവേഴ്സ് ഞാൻ എടുക്കും.